കൊച്ചിയിലെ ഒരു മാച്ചിൽ ഓസ്ട്രേലിയ വേൾഡ് കപ്പ് 3 കൊല്ലം അടുപ്പിച്ച് ജയിച്ച ഒരു ടീം കൊച്ചി ഗ്രൗണ്ടിൽ വന്നേക്കാം സ്വന്തം നാട്ടില് സൈമൺസ് പറ്റിക്കൊണ്ടിരിക്കുക. ആ ടൈമിൽ ഞാൻ ബോൾ ചെയ്യാനായിട്ട് വന്നുള്ളൂ, അതൊന്ന് 100 അടിക്കാൻ. അങ്ങനെ നീ കേരളത്തിൽ 100 അടിക്കണ്ട, ഓസ്ട്രേലിയ ആരൊന്നും 100 അടിച്ചിട്ടില്ല. ആ ടൈമിലും ഞാൻ നേരം പറഞ്ഞ പോലെ അഹങ്കാരിയും മറ്റൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. ആ മാച്ച് ലെഡ്ജ് എടുത്ത് പുള്ളി ബൗണ്ടറി അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലൂസർ യുവർ കമ്മിങ് ടു ഇന്ത്യ മൈ ഹൗസ്, ഐ ഷോ യു ഹു ഐ എം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കണം. അപ്പൊ ഞാൻ ധോണിയുടെ അടുത്ത് ബോളും ചോദിച്ചു കൊച്ചിയിലല്ലായിരിക്കും. എന്റെ അമ്മയുടെ ഫോട്ടോ വന്നപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അവൻ ഇങ്ങനെ കളയിലൊക്കെ, അതൊന്നും ആർക്കും അറിയില്ല. ഞാൻ വന്നിട്ട് പുള്ളിയൊരു വേണ്ടാത്ത കാര്യം ഞാൻ ഇവിടെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. ഭയങ്കര ധോണിയുടെ പറഞ്ഞ് ബോൾ മേടിച്ചു, ബോൾ മേടിച്ച് എന്റെ അടുത്ത് വെരി നെക്സ്റ്റ് ബോൾ പുള്ളി ഔട്ടായി. ക്യാച്ച് നേരെ കുറെ അടിച്ച് ഔട്ടായി. ഔട്ടായി കഴിഞ്ഞപ്പോ എനിക്ക് ശരിക്കും സ്വന്തം അമ്മയൊക്കെ സ്വന്തം വീട്ടിൽ ജയിച്ചു പറഞ്ഞ ചേട്ടൻ, എന്തി ക്രിക്കറ്റാണ് ഗ്രൗണ്ട് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ ദേഷ്യം മൊത്തം ഞാൻ തീർത്തത് മറ്റേ, എന്നിട്ട് അത് കോപ്രായം കാണിക്കണു, ടീമിന് വേണ്ടി എന്ത് ചെയ്യണം, ജയിക്കണം. അവരൗട്ടാക്കുമ്പോഴുള്ള സുഖമില്ലേ, സ്വന്തം അവരുടെ നാട്ടിൽ അവരൗട്ടാക്കുന്ന സുഖം, നമ്മുടെ നാട്ടിൽ അവർ ചാടാൻ വെച്ച് ഇത് കണ്ടില്ലെന്ന് പറയുമ്പോൾ അവരൗട്ടാക്കുന്ന സുഖമാണ്. ഈ ആത്മവിശ്വാസത്തെയാണ്, ഈ കോൺഫിഡൻസിനെയാണ് ചിലരൊക്കെ അഹങ്കാരം എന്ന് വ്യാഖ്യാനിക്കുന്നത്. ഗുഡ് ഓർ ബാഡ് ഇസ് ഗുഡ് എന്ന് പറയണം, ഞാൻ പറയുന്നില്ല. ഗുഡ് ഇസ് ഗുഡ്, ബാഡ് ഇസ് ബാഡ്, ബട്ട് ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്.